ഈ വയനാട് ഉപതിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് വയനാട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ ഈ പറയുന്ന LDF UDF അതുപോലെ തന്നെ BJP തീർച്ചയായിട്ടും അവിടെ നടക്കുന്ന ഒരു മത്സരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അവിടെ ഈ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ സീറ്റിൽ വന്നിട്ടുള്ള ആ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വയനാട് നടക്കുന്നത് തന്നെ. രാഹുൽ ഗാന്ധിയുടെ സഹോദരിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയാണ് അവിടെ മത്സരിക്കാനായിട്ട് നിൽക്കുന്നത്. പക്ഷേ പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ കടുത്ത ഒരു എതിരാളിയായിട്ടും അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള നവ്യ ഹരിദാസ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് വയനാട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം BJP സ്ഥാനാർത്ഥി അവിടെ പ്രഖ്യാപിച്ചപ്പോഴത്തേക്കും ആരാണ് ഈ നവ്യ ഹരിദാസ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ പല തോതിൽ ഉയർന്നു വന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നവ്യ ഹരിദാസിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തുകൊണ്ടും BJP നിർത്തിയത് ഒരു യോഗ്യയായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം തന്നെയാണ്. എല്ലാ മേഖലയിലും മികവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് നവ്യ ഹരിദാസ് എന്ന കാര്യത്തിൽ സംശയമില്ല. BJP പ്രവർത്തകയായി തുടങ്ങി ഇന്നിപ്പോൾ വയനാട്ടിലെ സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുന്നു. അതുമാത്രമല്ല, വയനാട്ടിലെ കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും അവിടെ ഈ പ്രചരണത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ തന്നെ നവ്യ ഹരിദാസ് വളരെ വലിയ തോതിൽ അവിടെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് വളരെ വലിയ തരത്തിലുള്ള ഒരു പ്രചരണം തന്നെയാണ് അവിടെ നടത്തുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം പ്രിയങ്ക ഗാന്ധിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നവ്യ ഹരിദാസ് അവിടെ ജനങ്ങൾക്കിടയിൽ വളരെ വലിയ തോതിൽ തന്നെ കാടിളക്കിയുള്ള ഒരു പ്രചരണം വയനാട്ടിൽ നടത്തുന്നു എന്നുള്ളത് വ്യക്തം തന്നെയാണ്. ജനങ്ങൾക്കിടയിൽ അത് വളരെയധികം സ്വീകാര്യത നൽകുന്ന ഒരു കാര്യമായി മാറിയിട്ടുമുണ്ട്. നിലവിൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പ്രധാന ന്യൂസ് ചാനലിലും ഒക്കെ തന്നെ നവ്യ ഹരിദാസ് ഇതിനോടകം തന്നെ ഇടം പിടിച്ചു കഴിഞ്ഞു. ശരിക്കും കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വയനാട്ടിൽ സുഖമായി ജയിച്ചു പോകാം എന്നുള്ള തലത്തിൽ തന്നെയാണ്. വലിയൊരു ഭൂരിപക്ഷം നേടിയിട്ട് അവിടെ നിന്ന് ജയിച്ചു പോകാം എന്നുള്ള ലക്ഷ്യത്തിലാണ് പ്രിയങ്ക ഗാന്ധി അവിടെ വന്ന് മത്സരിക്കുന്നതും കോൺഗ്രസിന്റെ ആ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ആ ഉദ്ദേശത്തിന് കോട്ടം തട്ടുന്ന തരത്തിൽ പലതരം നീക്കങ്ങളും ഇപ്പോൾ വയനാട് നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയെ എല്ലാ അർത്ഥത്തിലും പെടുത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ഒരു തലവേദന ഉണ്ടാക്കുന്ന തരത്തിൽ BJP വലിയ തോതിലുള്ള പ്രതിരോധം തീർക്കുന്നതും അതുപോലെ തന്നെ ആക്ഷേപങ്ങൾ വളരെ വലിയ തോതിൽ ഉയരുന്നതും. ഈ പറയുന്ന നാമനിർദ്ദേശ പത്രികയിൽ റോബർട്ട് വദ്രയുടെ സ്വത്ത് വിവരങ്ങൾ പൂർണ്ണമായി വെളിപ്പെടുത്താത്ത പ്രിയങ്ക ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് അവകാശമില്ല എന്നുള്ള തലത്തിൽ BJP വലിയ തോതിൽ ആരോപണം ഉന്നയിക്കുന്നതും, അതോടൊപ്പം തന്നെ നവ്യ ഹരിദാസ് തന്നെ കേസ് കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയതും, നിയമപരമായി തന്നെ ഇത് നേരിടുമെന്ന് തന്നെയാണ് നവ്യ ഹരിദാസ് തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത് വയനാട്ടിൽ. അതായത് പല കാര്യങ്ങളും മറച്ചുവെച്ചുകൊണ്ട് തെറ്റായ വിവരങ്ങൾ നൽകുന്ന ഒരാൾക്കും മത്സരിക്കാനായിട്ട് അവകാശമില്ല എന്നുള്ള തലത്തിൽ തന്നെയാണ് നവ്യ ഹരിദാസ് നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നത്. ഇതൊക്കെ തന്നെ ശരിക്കും വാർത്തകളിൽ ഇടം പിടിച്ച ഒരു കാര്യമായി മാറിയിരിക്കുന്നു വയനാട്. എന്തായാലും പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെ എല്ലാ അർത്ഥത്തിലും ചോദ്യമായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നവ്യ ഹരിദാസ് വളരെ വലിയ തോതിൽ തന്നെ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് വയനാട്. എന്തായാലും ഈ ഒരു രീതിയാണെങ്കിൽ ഉറപ്പായിട്ടും വയനാട്ടിൽ നവ്യ ഹരിദാസിന് വളരെ വലിയ തോതിലുള്ള ഒരു വോട്ട് ശതമാനം ഉയർത്താൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയേക്കാം. കാരണം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഒരു സ്വീകാര്യത പ്രിയങ്ക ഗാന്ധിക്ക് എത്രത്തോളം കിട്ടുമെന്നുള്ളത് ഒരു ചോദ്യമാണ്. അത് മാത്രമല്ല, രാഹുൽ ഗാന്ധി ആ ഒരു മണ്ഡലം വേണ്ട എന്ന് ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തി കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സഹോദരിയായ പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുമ്പോഴത്തേക്കും ജനങ്ങൾ അത് ഏതർത്ഥത്തിൽ കാണുമെന്നും കോൺഗ്രസ് വിചാരിക്കുന്ന കണക്കൊരു വിജയം നേടിയെടുക്കാനായിട്ട് ഈസി ആയിട്ട് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും വളരെ ടൈറ്റായിട്ടുള്ള ഒരു മത്സരത്തിനായിട്ട് തന്നെയാണ് നവ്യ ഹരിദാസ് തയ്യാറെടുക്കുന്നതും, അത് വളരെ വലിയ തോതിൽ വിജയിക്കുന്നുമുണ്ട് വയനാട്ടിൽ. ജനങ്ങളെ പല കാര്യങ്ങളും പറഞ്ഞ് ബോധ്യപ്പെടുത്താനും അതോടൊപ്പം തന്നെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് പറയാനും വയനാട്ടിൽ നവ്യ ഹരിദാസിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നിലവിൽ പ്രിയങ്ക ഗാന്ധിക്ക് അത്ര എളുപ്പമല്ല കാര്യങ്ങളെന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയാണ് അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള നവ്യ ഹരിദാസിന്റെ നീക്കങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും കാത്തിരിക്കാം വയനാട്ടിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് അവിടെ മത്സരിക്കാൻ തന്നെ ആകുമോ, നവ്യ ഹരിദാസ് കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രിയങ്ക ഗാന്ധിയെ ബാധിക്കും, കോൺഗ്രസ് വിചാരിക്കുന്ന കണക്കുള്ള ഒരു വലിയ ഭൂരിപക്ഷം അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുമോ അതോ ഒരു അട്ടിമറി അവിടെ സംഭവിക്കുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയണം.